ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സബാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങയൊന്നും മറക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണിത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് കടല തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഒരു ചെറിയ ഉള്ളി, കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കടുക് ഒരു ടേബിൾ സ്പൂൺ, കറിവേപ്പില, ഇഞ്ചി ഒരു ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ കടല ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയത്, ഉള്ളി ഒന്ന് അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരൊന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കുക്കറൊന്ന് മൂടി വെച്ച് 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 4-5 വിസിൽ അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അടുത്തതായി ഇതുപോലൊരു പാത്രമെടുത്ത് ഇതിലേക്ക് ഈ കടലയൊന്ന് ഇട്ട് കൊടുക്കാം. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് കാൽ ഭാഗം എടുത്ത് മിക്സിയുടെ ഈ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് തിളപ്പിച്ചെടുക്കാം. കറിയൊന്നും നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി ഇട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.